ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം ചക്രവർത്തി അവർക്ക് ദൈവമായി. അതായത് സൂര്യവംശത്തിൻ്റെ നിന്നും ഉണ്ടായതാണ് ജപ്പാനിലത്തെ ചക്രവർത്തിയുടെ കുടുംബമെന്നാണ് അവരുടെ വിശ്വാസം. സൂര്യൻ്റെ പുത്രനായ ജിമ്മുവിൻ്റെ പിൻഗാമികളാണ് ജപ്പാൻ്റെ ചക്രവർത്തിമാർ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സൂര്യവംശമാണ് ജപ്പാൻ്റെ അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൊടിയിൽ സൂര്യൻ്റെ പടമാണ് ഉള്ളത്. അപ്പോൾ ഈ ജപ്പാനിലത്തെ ചക്രവർത്തി ഒരിക്കലും പരാജയപ്പെടില്ല. സൂര്യൻ്റെ വംശത്തിൽ പിറന്ന സൂര്യൻ്റെ പുത്രനായ ജിമ്മുവിൻ്റെ കുലത്തിൽ പിറന്ന ചക്രവർത്തി എങ്ങനെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സാധാരണ ജപ്പാൻകാരുടെ മുമ്പിലുള്ളതായിട്ടുള്ള ചോദ്യം. അതുകൊണ്ട് അവർ എന്തൊക്കെയായിട്ടും അവർ കരുതിയിരുന്നത് ജപ്പാൻ്റെ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ദൈവതുല്യനാണ് എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. അവസാനം യുദ്ധം പല രംഗത്തും പരാജയപ്പെട്ടു കഴിഞ്ഞു. ജപ്പാൻ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം സഖ്യസേന വീണ്ടും വീണ്ടും പിടിച്ചെടുത്തു തുടങ്ങി. ഇങ്ങനെ വന്നൊരു അവസരത്തിൽ അവിടെ പിന്മാറേണ്ടി വന്നതായിട്ടുള്ള സൈന്യങ്ങളുടെ സൈന്യാധിപന്മാർ ഇവരെ ഈ ചക്രവർത്തിയുടെ മുമ്പിൽ എത്തി ഇവരെ ഹരഗിരി അനുഷ്ഠിക്കുക എന്നുള്ള ഒരു അനുഷ്ഠാനം കൂടി അന്ന് ജപ്പാനിൽ ഉണ്ടായി. ഹരഗിരി എന്നാൽ സ്വയം ആത്മഹത്യ ചെയ്യലായി. ജപ്പാൻ ചക്രവർത്തിയുടെ മുമ്പിലെത്തുന്നതായിട്ടുള്ള അന്നത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സൈനിക തലവന്മാരും ഇവൻ തങ്ങളുടെ കർത്തവ്യം നിറവേറ്റാൻ പറ്റിയില്ല എന്ന് സ്വയം മനസ്സിലാക്കുന്ന മന്ത്രിമാരുപോലും അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി മുട്ടുകാലുമ്മൽ ഇരുന്ന് കുമ്പിട്ടിരുന്ന് വാള് എടുത്ത് സ്വന്തം വയറ്റിൽ കുത്തിയിറക്കി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ളതാണ് ഹരഗിരി. ഇങ്ങനെ ഹരഗിരി അനുഷ്ഠിച്ച നിരവധി പേര് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹരഗിരി അനുഷ്ഠിച്ചു. ഇതാ ചക്രവർത്തിയോടുള്ളതായിട്ടുള്ള തൻ്റെ മതിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതായിട്ടുള്ള ഒന്നായിരുന്നു. അങ്ങനെ യുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടു, ആറ്റം ബോംബ് വീണു. ഇതോടുകൂടി സുഭാഷ് ചന്ദ്രബോസിന് മനസ്സിലായി ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിന്നും യാത്ര പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ശ്രീ എൻ എൻ പിള്ള അദ്ദേഹത്തിൻ്റെ ബുക്കിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഒരു ദിവസം കാലത്ത് തൻ്റെ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേരിട്ട് വന്നു. അദ്ദേഹം എൻ എൻ പിള്ളയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു. എൻ എൻ പിള്ള അദ്ദേഹം കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു, എൻ എൻ പിള്ള നമ്മൾ നീ കാണുന്നു തോന്നുന്നില്ല, ഞാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് അദ്ദേഹം തിരിച്ചു നടന്നു. അപ്പോൾ എൻ എൻ പിള്ള പറയുന്നത്, ഇന്ത്യ കണ്ട മഹാനായ ഒരു ദേശാഭിമാനി, ഒരു മഹാനായ വിപ്ലവകാരി അങ്ങനെ പോകുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കൂടി നോക്കി നിന്നുവെന്ന് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സാമീപ്യം എന്നിലുണ്ടാക്കിയതായിട്ടുള്ള ചേതോവികാരങ്ങൾ എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ലെന്നും കൂടി അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്നും ഒരു വിമാനത്തിൽ ടോക്കിയോയിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അതോ അദ്ദേഹം മഞ്ചൂറിയ വഴി റഷ്യയിലേക്ക് പോകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം ഈ റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധപ്രഖ്യാപനം നടന്നിരുന്നില്ല. അതുകൊണ്ട് ജപ്പാന് റഷ്യയോടോ റഷ്യയ്ക്ക് ജപ്പാനോടോ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ റഷ്യ പ്രധാനമായിട്ടും പോരാടിയിരുന്നത് ജർമ്മനിക്ക് എതിരായിട്ടായിരുന്നു. ജപ്പാനുമായിട്ടുള്ള അങ്ങനെ ഒരു ശത്രുത അവർ നിലനിർത്തിയിരുന്നില്ല. ചില നയതന്ത്ര ബന്ധങ്ങളെല്ലാം രഹസ്യമായിട്ട് നടന്നിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇദ്ദേഹം റഷ്യയിൽ പോയി അഭയം പ്രാപിക്കുക എന്നുള്ളതായിരുന്നു ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്നാണ് പലരും പറയുന്നത്. അദ്ദേഹം അതിനുവേണ്ടി വിമാനത്തിൽ പുറപ്പെട്ടു. ഇടയ്ക്ക് തൈവാനിൽ പെട്രോൾ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി വിമാനം ഇറങ്ങി. അവിടെ നിന്നും ഉയർന്നു പൊങ്ങിയ വിമാനം തകർന്ന് വീണു എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു വിമാനാപകടം നടന്നു കഴിഞ്ഞാൽ ആ വിമാനാപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുക്കയുള്ളതായിട്ടുള്ള എയർപോർട്ടിൽ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തും. അത്തരത്തിലുള്ള ഒരു രേഖപ്പെടുത്തലും ഇതുവരെയും അവിടെ കണ്ടിട്ടില്ലെന്നാണ് ഈ നിഗമനത്തിനെ ശക്തമായിട്ട് എതിർക്കുന്ന ആളുകൾ പറയുന്നത്. അതുകൊണ്ട് പലരും പറയുന്നത് തായ്വാനിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനം ഇറങ്ങി,
പക്ഷേ അദ്ദേഹം മറ്റൊരു ദിക്കിലേക്ക് പോയി. ആ വിമാനത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ രൂപസാദൃശ്യമുള്ള വേറൊരു വ്യക്തി കയറിപ്പറ്റി. അദ്ദേഹമാണ് മരിച്ചതെന്നും കൂടി പറയുന്നുണ്ട് പലരും. ഇതിൻ്റെ സത്യാവസ്ഥ ഇതുവരെയും പുറത്തു വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. എന്തോ ചില ദുരൂഹതകളെല്ലാം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഈ രഹസ്യം പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. ഏതായാലും ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ബോസിനെക്കുറിച്ചുള്ള നിരവധി രേഖകൾ അവരെ പ്രസിദ്ധീകരിച്ചു. ഈ രേഖകളിലെല്ലാം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ജർമ്മനി പോയ കാര്യം പറയുന്നുണ്ട്, ജപ്പാനിൽ പോയ കാര്യം പറയുന്നുണ്ട്, അതിനുശേഷം സിംഗപ്പൂരും മലയാളം എല്ലാം പോയി ഐ എൻ എ ഉണ്ടാക്കിയ കാര്യം പറയുന്നുണ്ട്. അവസാനം അദ്ദേഹം അവിടുന്ന് പ്ലെയിനിൽ പുറപ്പെട്ട കാര്യം ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം നടന്നോ സംഭവിച്ചോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള രേഖകളൊന്നും അതിൽ പറയുന്നില്ല. അപ്പോൾ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല. എന്തോ ചിലതിനു വേണ്ടി അതിൻ്റെ പിന്നാലെ ഇങ്ങനെ എന്നും കറങ്ങിക്കൊണ്ട് നടക്കാം. അതായത് വളരെ ദാഹിച്ച മനുഷ്യർ വെള്ളം അന്വേഷിച്ച് കുടിക്കാൻ ചെല്ലുക, അവരൊരു കിണർ കണ്ടെത്തി. പക്ഷേ കിണർ കണ്ടെത്തിയത് കൊണ്ട് കാര്യമില്ലല്ലോ, അതിൽ വെള്ളം എടുക്കണമെങ്കിൽ അത് കപ്പിയിട്ട് അതിൽ നിന്ന് വെള്ളം കോരിയെടുക്കാനുള്ളതായിട്ടുള്ള പാത്രം നമ്മൾ സംഘടിപ്പിക്കണം. ഇതുമാതിരിയാണ് വെറുതെ ഈ ഇതുമാതിരി തന്നെ ഈ ഈ രഹസ്യങ്ങൾക്ക് ചുറ്റും കിടന്നിട്ടിങ്ങനെ വട്ടം കറങ്ങുന്നതായിട്ടുള്ള ഒരു സമീപനമാണ് ഇന്നും ഉള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് നമ്മളെ അതീവ സുരക്ഷാ രേഖകൾ എന്നുള്ള പേരിൽ ഉള്ളതായിട്ടുള്ള ഈ രേഖകൾ സൂക്ഷിച്ചിരുന്നതിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ അന്തിമ കാലത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ളതായിട്ടുള്ള ഫയലുകൾ ഉണ്ടായിരുന്നുവെന്നും ഇത് ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇത് കത്തിച്ചു കളഞ്ഞുവെന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ കത്തിച്ചു കളയപ്പെട്ട രേഖകളിൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം വളരെ കാലമായിട്ട് അന്തർധാനം ചെയ്തു. അദ്ദേഹത്തിനെക്കുറിച്ചുള്ളതായിട്ടുള്ള അഭ്യൂഹങ്ങൾ ഇന്നും ഇന്ത്യയിലെ വ്യാപകമായിട്ട് വ്യാപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ചിലർ പറയുന്നത് അദ്ദേഹം അതിനുശേഷം റഷ്യയിൽ പോയി, റഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വന്ന് ഉത്തർപ്രദേശിലത്തെ ഒരു ആശ്രമത്തിൽ ഗുംനാമി ഭവ എന്ന പേരായിട്ടൊരു സന്യാസിയായിട്ട് ജീവിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനവർ തെളിവായിട്ട് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഉപയോഗിച്ചിരുന്ന കണ്ണട, അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള ഒരു പവർ ഗ്ലാസും ഇതുപോലെ തന്നെ പേന, ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ചില വ്യക്തികൾ ബംഗാളിൽ നിന്നും അദ്ദേഹത്തിനെ രഹസ്യമായിട്ട് ഇടയ്ക്ക് സന്ദർശിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും ആ സന്യാസിയും മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങളിൽ നിന്നും ഡി എൻ എ ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കാൻ വന്ന ഒരു ആവശ്യം വന്നു. പക്ഷേ ആ ഡി എൻ എ ടെസ്റ്റും എന്തോ പരാജയപ്പെട്ടു എന്നുള്ളതാണ്, അതിന് അതിൽ നിന്നും വ്യക്തമായ തെളിവൊന്നും കിട്ടിയില്ലെന്നാണ് പറയുന്നത്. അന്നത്തെ ഒരു അഭ്യൂഹം സുഭാഷ് ചന്ദ്രബോസിൻ്റെ കുറിച്ചുള്ളത് പറയുന്നത് 1947 ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം 1950 ആദ്യ കാലഘട്ടത്തിൽ ഒരിക്കൽ കൽക്കട്ടയിൽ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഒരു ദേശീയ സമ്മേളനം അവർ സംഘടിപ്പിച്ചു. ആ ദേശീയ സമ്മേളനത്തിൽ അവർ നാട് മുഴുവനും പ്രചരണം നടത്തിയത് ഈ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ സുഭാഷ് ചന്ദ്രബോസ് എത്തും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ ധാരാളം ആൾക്കാർ അതുകൊണ്ട് അവരെ തടിച്ചുപോയി. പക്ഷേ എന്തുകൊണ്ടോ സുഭാഷ് ചന്ദ്രബോസ് ഏതായാലും വന്നില്ല. അദ്ദേഹം ജീവിച്ചിരിക്കണ്ടോ എന്നുള്ളത് ഇന്നും നമുക്ക് അജ്ഞാതമായ കാര്യമാണ്. എന്തായാലും അങ്ങനെ കുറേ ആൾക്കാരെ കൂട്ടാനായിട്ട് അവർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് വേറൊരു വർത്തമാനം കേൾക്കുന്നുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ എത്തി എന്നുള്ളത് അറിവ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ബംഗാളിലത്തെ ചീഫ് മിനിസ്റ്ററായിരുന്ന ഡോക്ടർ ബി സി റോയ്, ബിധാൻ ചന്ദ്ര റോയ്, അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറും കൂടിയായിരുന്നു, സർജനും കൂടിയായിരുന്നു.
ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലും ഇംഗ്ലണ്ടിലെല്ലാം പോയി അദ്ദേഹം ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നതായിട്ടുള്ള അതിവിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. അതുപോലെ തന്നെ വളരെ സമർത്ഥനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു. ബംഗാളിലത്തെ വ്യവസായവൽക്കരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചതായിട്ടുള്ള വ്യക്തി വിധാൻ ചന്ദ്ര റോയിയാണ്.